മലയാള സിനിമയിലെ മികച്ച അഭിനേത്രിമാരിൽ ഒരാളായിരുന്നു കബീർ പൊന്നമ്മ. സത്യൻ്റെയും മധുവിൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ അമ്മയായിട്ട് അഭിനയിച്ച് തിളങ്ങുവാൻ കബീർ പൊന്നമ്മയ്ക്ക് സാധിച്ചു. മാതൃഭാവം വളരെ നല്ല രീതിയിൽ ശബ്ദത്തിലൂടെയും അതുപോലെ തന്നെ ഭാവാഭിനയത്തിലൂടെയൊക്കെ പ്രകടമാക്കിയ നടിയാണ് കബീർ പൊന്നമ്മ. ആർദ്രത, വാത്സല്യം തുടങ്ങിയ ഭാവങ്ങൾ, പ്രത്യേകിച്ച് മൗനയെന്നുള്ള ഡയലോഗും, അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കബീർ പൊന്നമ്മയുടെ ശബ്ദമാണ്. അദ്ദേഹം കബീർ പൊന്നമ്മ നല്ലൊരു പാട്ടുകാരി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ നല്ലൊരു താളവും ആ ഇപ്പം വാത്സല്യം പോലെയുള്ള ഭാവങ്ങളൊക്കെ വരണമെങ്കിൽ ആ ശബ്ദത്തിലൂടെ കൂടി അവർ പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല നടിമാർ, ഇപ്പോൾ സുകുമാരി പോലെയുള്ള പല, KPS ലളിത പോലെയുള്ള പല മികച്ച അഭിനയ, അവരൊക്കെ മികച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ രീതിയിലുള്ള അമ്മമാരെയാണ് കൂടുതൽ അതിൽ ഈ കബീർ പൊന്നമ്മ നല്ല രീതിയിൽ അഭിനയിച്ച് കാഴ്ചവെച്ചിരുന്നത്. പ്രത്യേകിച്ച് നായർ തറവാട് അല്ലെങ്കിൽ അത്തരം ഒരു തറവാട്ടമ്മയായിട്ട് പലപ്പോഴും കബീർ പൊന്നമ്മ തിളങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ ബാലാമണിയായിട്ട് നവ്യനായർ അഭിനയിച്ചു. ബാലാമണിയായിട്ട് മറ്റൊരു നടി ആണ് അഭിനയിക്കുന്നതെങ്കിലും ആ പടം വിജയിക്കുമായിരുന്നു. പക്ഷേ കബീർ പൊന്നമ്മയുടെ റോള്, അതായത് അതിൽ മുത്തശ്ശിയായിട്ടുള്ള കബീർ പൊന്നമ്മയുടെ റോള്, മറ്റൊരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം അതിഗംഭീരമായ രീതിയിൽ ചെയ്യുവാൻ, ഒരു മുത്തശ്ശിയുടെ കഥാപാത്രം ചെയ്യുവാൻ കബീർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞു. അതാണ് കബീർ പൊന്നമ്മയുടെ ഒരു പ്ലസ് പോയിൻ്റ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കബീർ പൊന്നമ്മ സിനിമയിൽ അഭിനയിക്കാൻ വരികയും അതോടൊപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ വളരെ മുതിർന്ന ആളുകളുടെ വേഷം ചെയ്യുവാനും കബീർ പൊന്നമ്മയ്ക്ക് സാധിച്ചു. അതാണ് ആ ഒന്നാമത്തെ കാര്യം. ഏതൊരു നടിയാണെങ്കിലും ആ നടിയുടെ അല്ലെങ്കിൽ നടൻ്റെയൊക്കെ ശരീരഭാഷ അവരുടെ കഥാപാത്രത്തിന് ഒരു അളവുകോലാകാറുണ്ട്. അപ്പം ഒരുപക്ഷെ കബീർ പൊന്നമ്മയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒരു അമ്മ വേഷത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരം തന്നെയായിരുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ ഭാഷയും ആ ഉച്ചാരണവും അതുപോലെ തന്നെ ശബ്ദവും എല്ലാം ഒരു അമ്മയ്ക്ക് പറ്റിയ ഒരു വേഷമായിരുന്നു. എന്തായാലും മലയാള സിനിമയിലെ അമ്മയ്ക്ക് പര്യായമായ ഒരു നടിയായിരുന്നു കബീർ പൊന്നമ്മ.